എന്നും രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ അമ്മ മിഷൻ്റെ മുകളിലിരിക്കുന്നത് അമ്മ ബേസിക്കലി ഒരു ടൈലറാണ് എടവകപ്പള്ളിയിലെ ആളുകൾ പിരിവിട്ടിട്ടാണ് എനിക്ക് ഞങ്ങൾക്ക് ആ വീടുണ്ടാക്കി തന്നത് എല്ലാ തവണയും ഞാൻ ആളുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒന്നും ആവണില്ല അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഒരു മെച്ചൂ എന്ന് പറയുമ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ പഠിച്ചൊരു ജോലി നേടിക്കൂടെയെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല കരിയർ എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ പോലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ബിലോ പവർട്ടി ലൈനിലുള്ള ഒരു കുട്ടിക്ക് ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും നമസ്കാരം എൻ്റെ പേര് മറീന ആക്ട്രസ് ആണ് എൻ്റെ നാട് കോഴിക്കോടാണ് ഇപ്പോൾ കുറച്ചൊരു രണ്ട് വർഷമായിട്ട് ഞാൻ കൊച്ചി സെറ്റിൽഡ് ആണ് ആളുകളിലെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സിനിമ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാരണം സിനിമാ നടി എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത് സിനിമാ നടി മാത്രമല്ല മോഡലിംഗ് രംഗത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എൻ്റെ പതിനഞ്ച് വയസ്സ് അല്ല ഒരു ഏഴാം ക്ലാസ് തൊട്ടിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ ജേർണിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ബേസിക്കലി എല്ലാവരെയും പോലെ തന്നെ എൻ്റെ പ്രശ്നങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ആളുകൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ സോ ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ലവ് മാരേജ് ആണ് രണ്ടുപേരും രണ്ട് റിലീജിയനാണ് അമ്മ ഹിന്ദു ഹിന്ദു റിലീജിയൻ ബിലോങ് ചെയ്യും പപ്പയാണെങ്കിൽ ക്രിസ്ത്യനാണ് സോ ലവ് മാരേജ് ആണ് ഒളിച്ചോടി കല്യാണം കഴിച്ചതാണ് രണ്ടുപേരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും സീറോ ആണ് അപ്പോൾ തന്നെ ആലോചിക്കാമല്ലോ എങ്ങനെയായിരിക്കും അവരുടെ ഒരു ലൈഫ് പോയിട്ടുണ്ടാകുക എന്നുള്ളത് സോ ഞാൻ തിരുവണ്ണൂർ എന്ന് പറയുന്ന കാലിക്കറ്റുള്ള തിരുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എൻ്റെ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ അവിടെ ജീവിച്ചു സോ എൻ്റെ വീടിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് തീ തീ എന്തോ തീപ്പെട്ടി എന്തോ ഒരഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലങ്ങനെ പറയാം തീ കൊളുത്തി ഫുള്ള് നശിച്ചു പോയൊരു വീട് പള്ളി എടവകപ്പള്ളിയിലെ ആളുകൾ പിരിവിട്ടിട്ടാണ് എനിക്ക് ഞങ്ങൾക്ക് ആ വീടുണ്ടാക്കി തന്നത് ഒരു പത്താം ക്ലാസ് വരെ എൻ്റെ മൈൻഡിൽ എപ്പോഴും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാണുന്നൊരു കാഴ്ച എന്നും രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എൻ്റെ അമ്മ മിഷൻ്റെ മുകളിലിരിക്കുന്നത് അമ്മ ബേസിക്കലി ഒരു ടൈലർ അടുത്തുള്ള വീടുകളിലുള്ള ആളുകളുടെ ബ്ലൗസ് ചുരിദാർ അങ്ങനെയുള്ള എല്ലാ ഡ്രസ്സുകളും തയ്ച്ചു കൊടുക്കും പപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ പപ്പ ബേസിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റായിരുന്നു ഞാനൊരു നയൻത്ത് എയ്ത്ത് വരെയൊക്കെ പഠിക്കുമ്പോഴും പപ്പേനെ മിക്കപ്പോഴും ഒന്നും പകൽ സമയങ്ങളിലൊന്നും കാണാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഗുരുവായൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും അരങ്ങേറ്റം ആളുകളുടെ അരങ്ങേറ്റ ചടങ്ങിന് പപ്പ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും ലേറ്റ് നൈറ്റ് ആയിരിക്കും വരിക കാരണം തൃശ്ശൂർ ഗുരുവായൂർ എന്നൊക്കെ വരണമെങ്കിൽ ലേറ്റ് നൈറ്റ് ആവുമല്ലോ സോ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട് പക്ഷേ പപ്പ എപ്പോഴും ഉണ്ട് പപ്പയുടെ ഒരു പ്രസൻസ് ഉണ്ട് അത് കഴിഞ്ഞ് കുറേ ഒരു ടെൻത്ത് ഒക്കെ എത്തി എത്തിയതിന് ശേഷം പപ്പയുടെ കൂടെ വർക്ക് ചെയ്ത പപ്പയുടെ ഒരു ഒരു പാർട്ട്ണർ എന്നുവെച്ചാൽ അവർ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകളാണ് ആ ശശ്യങ്ങൾ ശശ്യങ്ങൾ മരിച്ചുപോയി പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ പപ്പ അധികം വർക്കിനൊന്നും പോയിട്ടില്ല പപ്പ ബേസിക്കലി ഡിപ്രഷൻ എന്നുള്ളൊരു ലെവലിലേക്കായി സോ വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ആൻഡ് ബേസിക്കലി അമ്മ എന്ന് പറയുന്ന വ്യക്തി പപ്പ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യാതിരുന്ന് ആ ഒരു ടൈം തൊട്ട് അമ്മ കുറേ സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി കാരണം പപ്പയുടെ രണ്ട് സിസ്റ്റേഴ്സ് കല്യാണം കഴിയാത്ത ആളുകളാണ് ഒരാൾക്ക് അപസ്മാരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലെപ്സി അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് മറ്റൊരു സിസ്റ്റർ കല്യാണം കഴിച്ചില്ല പുള്ളിക്കാർക്ക് ഈ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളാണ് ഞങ്ങളാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരും ഏജ്ഡാണ് അപ്പം മൊത്തം ഞങ്ങൾ ഇത്രയും പേരെ ടേക്ക് കെയർ ചെയ്യാൻ പിന്നെ അമ്മ അമ്മ മാത്രമായി സോ ആ ഒരു സിറ്റുവേഷൻ അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒട്ടും മനസ്സിലായിട്ടില്ല കാരണം ഈ ടീനേജ് ടീനേജ് ടൈമിൽ ഇപ്പോൾ ഒരു പതിനാല് പതിമൂന്ന് വയസ്സിൽ ഉള്ള കുരുത്തക്കേടുകളൊക്കെ എനിക്കുണ്ട് കാരണം വീട്ടുകാർ പറഞ്ഞ അനുസരിക്കില്ല അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോവുക ഇങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് ആൻഡ് അം അമ്മയുടെ ഒരു എൻ്റെ ഗ്രാൻഡ് പാരൻസ് അതായത് അമ്മയുടെ അമ്മയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഫിനാൻഷ്യലി ഒട്ടും ഇല്ലാത്ത ആളുകൾ അപ്പം പട്ടിണിയാവുന്ന സമയത്ത് പോലും ചുമ്മാ വെള്ളം അടുപ്പ് അടുപ്പിൽ വെച്ച് തിളപ്പിക്കും അതായത് അടുത്ത വീട്ടിലുള്ള ആളുകൾ ചിന്തി ചിന്തിച്ചോട്ടെ ആ വീട്ടിൽ അരി അരി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള അങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരു ഗ്രാൻഡ് പാരൻ്റാണ് എനിക്കുണ്ടായിരുന്നത് സോ എൻ്റെ അമ്മയും ആ രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൺവേർഡ്സ് ഞാൻ ഓർക്കിൽ പാടാൻ തുടങ്ങി സോ എൻ്റെ ഓർമ്മയിൽ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച പ്രാക്ടീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ശനിയാഴ്ച രാത്രി ട്വൽവ് ഓ ക്ലോക്ക് വരെ ഏതെങ്കിലും കല്യാണ വീട്ടിൽ ട്വ ഞായറാഴ്ച രാവിലെ ചില കല്യാണ വീടുകളിൽ ഇങ്ങനെ ഇങ്ങനെ പാടി ചെറിയ എമൗണ്ട് ഒക്കെ കിട്ടുള്ളൂ ഒരു അഞ്ഞൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കിട്ടുള്ളൂ ലേറ്റ് നൈറ്റും ആയിരിക്കും ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ കഴിയുക പപ്പയുടെ കയ്യിലൊന്നും വണ്ടിയൊന്നുമില്ല ഞാനും പപ്പയും കൂടെ പോവാ അമ്മ പിന്നെ ആൻറ്റിമാരൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ സേഫ് ആണെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസത്തിൽ പോവും എന്നാൽ കൂടെ ലേറ്റ് നൈറ്റ് പോയി വരുമ്പോഴും നാട്ടിലുള്ള ആളുകൾ കാണുന്ന രീതിയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതിയോ വളരെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എനിക്ക് എനിക്ക് അന്ന് അതിൻ്റെ വാല്യൂ അറിയില്ല എനിക്ക് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് പാട്ട് ഞാൻ പാടാൻ പോയി എനിക്ക് പൈസ കിട്ടി ഞാൻ അമ്മ എടുത്ത് കൊടുക്കും അമ്മ അമ്മയ്ക്കൊരു സന്തോഷം അത് കാണുമ്പോൾ ഒരു രസം തോന്നി തുടങ്ങി ലൈക്ക് വി ആർ മേക്കിംഗ് സം ഡിഫറെൻസ് എന്നുള്ളൊരു ഒരു തോട്ട് അങ്ങനെ ഞാൻ പോയി 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 കുറേ കഴിഞ്ഞ് ആളുകൾ പലതും കാരണം എൻ്റെ ഒരു എൻ്റെ പപ്പയുടെ മൂത്ത സിസ്റ്റർ കത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു മാമിൻ്റെ മക്കളുടെ ഡ്രസ്സുകൾ കൊണ്ടുവരും അവരിട്ട് യൂസ്ഡ് ക്ലോസ് തന്നെയാണ് അതൊക്കെ കൊണ്ടുവരും എനിക്ക് പാകമുള്ള അവിടുത്തെ കുട്ടികളുടെ ഏജ് എൻ്റെ ആയിട്ട് സിമിലറാണ് അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ എനിക്കും ഫിറ്റ് ചെയ്യും അപ്പം ഞാൻ ആ ഡ്രസ്സുകളായിട്ടുക കൂടുതലും യൂസ് ചെയ്യുന്നത് ആ ഡ്രസ്സുകളാണ് അത് മോഡേൺ ആയിരിക്കും അപ്പം എൻ്റെ പരിസരത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കോ അമ്മ അമ്മേനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾക്കൊന്നും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മോളിങ്ങനെ മോശമായിട്ട് പോവാണ് ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരാൻ തുടങ്ങി പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ വരിക ക്രിസ്മസ് വരിക ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആഘോഷമാണ് അപ്പം അന്നൊക്കെ ഡ്രസ്സ് എന്ത് ചെയ്യും പുതിയ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞാൽ കയ്യിൽ കാശില്ല എനിക്കാണെങ്കിൽ ചോദിക്കാനും പറ്റില്ല ഞാനൊരു ടെൻത്ത് വരെ ഒന്നും സ്കൂളിൽ നിന്നൊന്നും എക്സ്കർഷൻ അങ്ങനെയൊന്നും പോയിട്ടില്ല കാരണം പൈസ ഇല്ല കാശില്ല ബേസിക്കലി അപ്പോൾ അമ്മ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഞാൻ കാണുമ്പോൾ അമ്മ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വന്ന തുണികളെല്ലാം കൂടെ കൂട്ടി ഒരു ഡ്രസ്സ് അടിച്ച് തരും ഇത് എല്ലാ ഇതാണ് പക്ഷെ അതായിരിക്കും അവിടുത്തെ ട്രെൻഡ് ഞാൻ അത് ഇട്ടിട്ട് പോകും ചിലപ്പോൾ മഞ്ഞ തട്ടിടുപ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇതായിട്ട് കാരണം അമ്മ പിന്നെ ബാക്കിയുള്ള എല്ലാ ആളുകളും പറയും നാട്ടുകാരൊക്കെ പറയുന്നത് ഓ അമ്മ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത് തരാന് അപ്പോൾ സുഖമാണല്ലോ എന്ന് അതുകൊണ്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാനൊരു പ്ലസ് വൺ പ്ലസ് ടു ടൈമിലേക്ക് എത്തി പ്ലസ് ടു എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ ഫോട്ടോ എടുത്തു എനിക്ക് അന്ന് എന്താ പറയുക ലിപ്സ്റ്റിക് ഈ ആൻറ്റി കത്തറിലുള്ള ആൻറ്റി ലിപ്സ്റ്റിക്സ് അതൊക്കെ അവിടെ നിന്ന് അവർ കൊടുത്ത് കൊടുത്തു വിടുന്നതാണ് അപ്പം ഞാൻ അന്നേ ഒക്കെ ഇടും കണ്ണാടിയിൽ നോക്കും പൗഡർ ഇടും കണ്ണൊക്കെ എഴുതും സോ ഇതെല്ലാം ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ സ്കൂളിൽ പോകുമ്പോൾ എഴുതാൻ പാടില്ല പൊട്ട് തൊടാൻ പാടില്ല ഇതൊക്കെ ചെയ്യുന്ന കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് സൊസൈറ്റി എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാനാണെങ്കിൽ എനിക്ക് കണ്ണ് എഴുതുന്നത് ഇഷ്ടമാണ് പൗഡർ ഇടുന്നത് ഇഷ്ടമാണ് സോ ഞാൻ ഇതെല്ലാം ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്കറിയില്ല ഏത് പോയിന്റിലാണ് എന്ന് എനിക്കറിയില്ല ഞാൻ കുറച്ചൊരു മോഡേൺ ചിന്താഗതിയും വന്നു തുടങ്ങി എനിക്ക് അപ്പോൾ ഞാൻ വീടിൻ്റെ ഒരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു അന്ന് എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കാരണം ആ സമയത്ത് ഓർക്കുഡ് ഫേസ്ബുക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു സോ ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അതിൽ ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തു സോ പ്ലസ് ടു ഒരു ഒരു എൻഡ് ടൈമൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ഈ ഫോട്ടോ കണ്ടിട്ട് എന്നെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് ചെയ്തു നീ എന്തെങ്കിലും മോഡലിംഗ് ട്രൈ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചുമ്മാ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത ഫോട്ടോ ആണെന്ന് നീ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നു അത് ഞാൻ വിളിച്ചു കാരണം എനിക്ക് പരിചയമുള്ള ആളായതുകൊണ്ട് ഞാൻ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നുമില്ല നീ മോഡലിംഗ് ട്രൈ ചെയ്യണം ഇതിൻ്റെ ഫേസ് ഫോട്ടോജെക് ആണെന്ന് പറഞ്ഞു അതെന്താ സാധനം എന്ന് അന്ന് എനിക്കൊന്നും മനസ്സിലായി ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ കൊള്ളാം എന്നാണോ ഉദ്ദേശിച്ചെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാര്യമായിട്ട് പൈസയൊന്നുമില്ല കാരണം ഇനി ഇപ്പം എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പൈസ വേണം ഞാൻ പ്ലസ് ടു എത്തിയിട്ടേ ഉള്ളൂ സോ ആ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മിസ് മലബാർ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ആ ഒരു കോമ്പറ്റീഷൻ പങ്കെടുത്ത് അതിൽ ഔട്ട് ഓഫ് സിക്സ് വന്നു അതിൽ ബ്യൂട്ടിഫുൾ സ്മൈൽ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വിൻ ചെയ്തു അവിടെ നിന്ന് അങ്ങ് പിന്നെ എനിക്ക് കുറച്ചും കുറച്ച് അവിടുത്തെ ആ പ്രോഗ്രാം കാണാൻ വന്ന കുറച്ച് കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു അതായത് മോഡൽ കോർഡിനേറ്റേഴ്സ് അവർ എന്നെ വിളിക്കാൻ തുടങ്ങി ഓരോ വർക്കിനെ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ബേസിക്കലി മോഡലിംഗിലേക്ക് എത്തിപ്പെടുന്നത് അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ എൻ്റെ മോഡലിംഗ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസിൻ്റെ ഒരു ആഡാണ് സൊ ഈ ആഡിന് വേണ്ടി വേറൊരു കുട്ടി ഒരു ഒരു ലേഡിയാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഒരു കൊച്ചിയിലുള്ളൊരു ലേഡി അപ്പം ഞാൻ കോഴിക്കോടാണ് ആഡ് നടക്കുന്നത് കൊച്ചിയിലാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്താ ചെയ്യാൻ പറ്റുമെന്ന് സോ ഇതിൻ്റെ ബിറ്റ്വീൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തൊന്ന് വീട്ടിലെന്തെങ്കിലും ചെറിയൊരു പൈസ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൊരു ചിന്തയായി ഗ്രാജ്വലി സിനിമ ചെയ്യാൻ തുടങ്ങി വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്ന സിനിമയിലൊക്കെ തല കാണിക്കാൻ തുടങ്ങി ആദ്യത്തെ ഈ മോഡലിംഗ് അസൈൻമെൻറ്റ്സൊക്കെ ചെയ്ത് തുടങ്ങിയതുകൊണ്ട് എനിക്ക് ക്യാമറ കാണുമ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല സത്യം പറഞ്ഞാൽ അപ്പം ലൈഫ് ഇസ് ലൈക്ക് ഒന്നും മുന്നോട്ട് പോകുന്നുമില്ല പുതിയതായിട്ടൊന്നും സംഭവിക്കുന്നുമില്ല ഒരു പ്രോഗ്രഷനും ഇല്ല അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ വന്നു എല്ലാ തവണയും ഞാൻ ആളുകളെടുത്ത് സംസാരിക്കുമ്പോൾ മോഡലിംഗിൽ ഒന്നും ആവണില്ല അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ഒരു മെച്ചവും എന്ന് പറയുമ്പം ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് പഠിച്ചിട്ടില്ലേ അല്ലെങ്കിൽ പഠിച്ചൊരു ജോലി നേടിക്കൂടെയെന്ന് എൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വരുമാനം വേണം എനിക്ക് പഠിച്ചുകൊണ്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് റെഗുലർ കോളേജിൽ സാധാരണ ഇത് പോയിട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് പ്രൊവിഡൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഞാൻ പോവാതിരുന്നതാണ് കാരണം ഞാൻ റെഗുലർലി പോയി കഴിഞ്ഞാൽ ആ ഡിഗ്രിയുടെ ഫീസ് കൂടെ എൻ്റെ അമ്മ നോക്കണം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരിക്കും അപ്പോൾ എനിക്കിനി കരിയർ വൈസ് പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല സോ ദൻ ഐ തോട്ട് ഓക്കെ എന്ത് ചെയ്യും അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ സുഹൃത്തുക്കളുടെ അടുത്തും കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പിന്നെ സിനിമകൾ വന്നു സിനിമകൾ ചെയ്തു അങ്ങനെ വന്ന സിനിമകൾ ഈ അനീഷേട്ടൻ ഇംഫൽസിലെ അനീഷേട്ടൻ ത്രൂ ആണ് എബി എന്ന് പറയുന്ന ഒരു സിനിമ വന്നത് സത്യം പറഞ്ഞാൽ എബി എനിക്ക് വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ വന്നൊരു സിനിമയാണ് എബിയിൽ നിന്നാണ് ഞാൻ എൻ്റെ കരിയർ ആക്ച്വലി കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എല്ലാ തവണയും എന്താ പറയുക ടെൻഷൻ ഭയങ്കരമായിരുന്നു ആ സമയത്തുള്ള സ്ട്രെസ് എനിക്കറിയില്ല ഇതിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടാകും പക്ഷെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിലൊരു പ്രശ്നം വരുമ്പോഴേ ഏതൊരു പ്രശ്നത്തിൻ്റെ ഒരു ഫീൽ നമുക്കറിയുള്ളൂ സോ ആ ഒരു ടൈമിൽ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അത് മാത്രമല്ല ഐ തോട്ട് ഓക്കെ സത്യം പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസിൽ സെയിൽസിന് ആയിട്ട് നിന്നാൽ പോലും ഞാൻ ഓക്കെ ആണ് എന്നൊരു അങ്ങനെ ചിന്തിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് സിനിമകൾ വന്ന് തുടങ്ങി കുറച്ച് സിനിമകൾ വന്ന് തുടങ്ങിയപ്പം എനിക്ക് ഏകദേശം കോൺഫിഡൻസ് വരാൻ തുടങ്ങി ഓക്കെ പക്ഷെ എന്നാൽ കൂടെ ഓരോ സിനിമ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് ഇതോടെ തീരുവോ തീരുമെന്ന് പക്ഷേ അമ്മ എന്നുള്ളൊരു സപ്പോർട്ടും അല്ലെങ്കിൽ പപ്പയുടെ ഭാഗത്തു നിന്നാണെങ്കിലും എന്നെ ആരും അങ്ങനെ അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടില്ല ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ഇടുന്ന പ്രഷർ കാരണം അവരെന്നെ നിർത്തി ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ രീതിയിലും സെറ്റിലായി പോകുന്ന പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കല്യാണം കഴിച്ച് പോകാനും പറ്റില്ല എൻ്റെ നാട്ടിലൊക്കെ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കല്യാണം കഴിച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ എനിക്ക് ഇവരെ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എങ്കിൽ അതുവരെ അമ്മ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു അമ്മയുടെ ആ ഒരു ഇൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ അതിനുള്ളൊരു റിട്ടേൺ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അതിനൊരു റിട്ടേൺ ഉണ്ടാവും സോ അമ്മയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാനാണ് അപ്പോൾ റിട്ടേൺ കൊടുക്കേണ്ട ഒരു വ്യക്തി ഞാനാണ് ഞാനാണെന്നുള്ളൊരു ബോധം എനിക്ക് ഉണ്ട് സോ അതുകൊണ്ട് ഞാൻ കല്യാണത്തിൻ്റെ ഭാഗം പിന്നെ ചിന്തിച്ചിട്ടേ ഇല്ല അത് പിന്നെ സെറ്റിൽ ആകുമ്പോൾ ചിന്തിക്കാമെന്നുള്ള രീതിയിലായി സോ പിന്നെ സിനിമ വന്ന് അല്ലെങ്കിൽ ടെൻഷൻ ആകുമ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു കാരണം ബ്യൂട്ടി പേജൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് റാംപ് ഒക്കെ ചെയ്തിട്ടുണ്ട് റാംപ് വോക്ക് ഒക്കെ ചെയ്യുമ്പം എസ്പെഷ്യലി നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് വേണം ആ സമയത്ത് ഞാൻ ഓർത്ത് നോക്കിയ വിൽ ജസ്റ്റ് വാക്ക് നമ്മൾ ആൾക്കാരെ കാണുന്ന ചിരിക്കുന്നു എത്ര നമുക്ക് എത്ര വയ്യെങ്കിലും കൂടെ ആ ഒരു സാധനം നമ്മൾ ഫേസിലുണ്ടാവും ആ ഒരു കോൺഫിഡൻസും ലൈക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് കാരണം ആയിരിക്കണം പിന്നെ വർക്കുകൾ വരാൻ തുടങ്ങി ലൈഫ് വേറൊരു രീതിയിലേക്ക് പോയി ലൈക്ക് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് എന്താ പറയുക അമ്മയ്ക്ക് കുറച്ച് കമ്മലും മാല അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു അമ്മയുടെ ലൈഫ് പാറ്റേൺ മാറാൻ തുടങ്ങി പണ്ട് അമ്മ ആളുകളുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രസ്സുകളൊക്കെ ഞാൻ മറ്റുള്ള ആളുകളിൽ നിന്ന് യൂസ് ചെയ്ത ഞാൻ എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും അങ്ങനത്തെ രീതിയിലേക്കൊക്കെ ആയി എപ്പോഴും നമ്മൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ആളുകളെ നമ്മളുടെ മുകളിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം ഒരിക്കലും നമ്മൾ നമ്മളുടെ മുകളിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യരുത് നമ്മളും കാട്ടിയും താഴ്ന്ന ആളുകളുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് മനസ്സിലാവും സോ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ ഇൻസൾട്ട് ചെയ്യും നമ്മളെടുത്ത് ഒരുപാട് കമൻറ്റ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു പക്ഷേ കമ്പയറിങ് ടു നൗ ലൈക്ക് വൻ ഐ മിൻ ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് എക്സാക്ട് ഓപ്പോസിറ്റാണ് കാരണം നമ്മളടുത്ത് നമ്മളെ പറഞ്ഞ ആളുകൾ തന്നെ എന്തു എന്തുമായിക്കൊള്ളട്ടെ അവർ നമ്മളെ നേരിട്ട് ഉള്ള ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എനർജി ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇസ് വാട്ട് വാട്ട് മേക്സ് എ ഫ്യൂച്ചർ നമ്മൾ ഡിസിഷൻ പോലും അല്ല ഡെസിഷൻ ചിലപ്പോൾ തെറ്റിപ്പോകാം ആളുകളല്ലേ തെറ്റും സോ അന്ന് ഈ പറഞ്ഞ പോലെ എന്നെ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ള ആളുകൾ പിന്നെ വന്ന് വിളിച്ച് അല്ലെങ്കിൽ സോറി പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വേദികൾ എനിക്ക് പങ്കിടാൻ പറ്റിയിട്ടുണ്ട് ആളുകളുടെ കൂടെ മാത്രമല്ല ഒരുപാട് സ്കൂളിൽ പോലും ഞാൻ ഗസ്റ്റായിട്ടൊക്കെ പോയിട്ടൊക്കെ ഉള്ള സിറ്റുവേഷൻ ഉണ്ട് സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ബേസിക്കലി എന്നെ പോലെ വളരെ സാധാരണ സാധാരണ എന്ന് പറഞ്ഞാൽ ബിലോ പോവേർട്ടി ലൈൻ പി ലൈൻ ബിലോ ആയിരുന്നു ഞാൻ സോ ബിലോ പോവേർട്ടി ഒരു കുട്ടിക്ക് ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഏ പെൺകുട്ടി ആവണമെന്ന് പോലും ഇല്ല ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എല്ലാവർക്കും സാധിക്കും സോ നിങ്ങളുടെ മാക്സിമം ജനുവിൻ ആയിരിക്കാം ഫേക്ക് ഫേക്ക് ആവാണ്ടിരിക്കുക ബി ജനുവിൻ സംസാരിക്കുന്ന ജെനുവിൻ ആവുക ആളുകളെടുത്ത് ഇൻട്രാക്ട് ചെയ്യുക ആൻഡ് സ്പെഷ്യലി വൺ പോയിൻറ് ഐ വോണ്ട് ഷെയർ നമ്മൾ എവിടെ നിന്നാണോ വന്നത് നമ്മളൊരു പോയിൻറ്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് റി റിമെമ്പർ നമ്മൾ നമുക്കിങ്ങനൊരു അവസ്ഥ ഉണ്ടായിരുന്നു ഫ്യൂ ഇയേഴ്സ് ബാക്ക് എൻ്റെ ഓർമ്മയിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കരിയർ എന്താണെന്നറിയില്ല അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ പോലും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല ബട്ട് ആസ് ഓഫ് നൗ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റായി ഒരു ആക്ട്രസ് ആയി ഓൾമോസ്റ്റ് എയ്റ്റീൻ പ്ലസ് മൂവീസ് ഞാൻ ചെയ്തു ഇനി വർക്കുകൾ ചെയ്യാനുണ്ട് സോ ആ രീതിയിലേക്ക് എൻ്റെ ലൈഫ് മാറി വേറെ രീതിയിലേക്ക് ഞാൻ തന്നെ ഏൺ ചെയ്യാൻ തുടങ്ങി ഐ എം ഇൻഡിപെൻഡൻ്റ് നാവും ഫ്രീഡം ഉണ്ട് ആരെടുത്തും കാര്യമായിട്ട് നമ്മൾ പറയും ആരെയും ബോധിപ്പിക്കേണ്ട പക്ഷേ എൻ്റെ പാരൻസിന് മാത്രം ഞാനൊന്ന് കൺവേ ചെയ്ത് കൺവിൻസ് ചെയ്ത് നിർത്തിയാൽ മതി ആ ഒരു ലെവലിലേക്ക് എൻ്റെ ലൈഫ് വന്നു സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് ഇങ്ങനെ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും ഒരു മാറ്റം ഉണ്ടാവും വി സേ ലൈറ്റ് വിൽ ബി ദയർ എപ്പോഴും ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കില്ല സോ ഐ വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക് subscribe